ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പ്ലേസ് ആണ് ഡാർക്ക് ഹെഡ്ജസ് ഇവിടെ പല ആളുകളും ഞങ്ങളോട് മെസ്സേജിൽ കൂടെ ചോദിച്ചായിരുന്നു ചേട്ടാ ഡാർക്ക് ഹെഡ്ജസ് ഒന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ ഞങ്ങളിവിടെ നേരത്തെ സെലിൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നതാണ് പക്ഷേ അന്ന് ഷൂട്ട് ചെയ്ത് പക്ഷേ വീട്ടിലെല്ലാം വീഡിയോ കൊണ്ട് കൊണ്ടുവരത്ത് അന്ന് എഡിറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയമോ തുടങ്ങിയപ്പോൾ ഫുള്ള് ഏകദേശം ഒരു ഡാർക്ക് ലെവലിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല പലരും ഞങ്ങളോട് മെസ്സേജ് വഴി ചോദിച്ചായിരുന്നു പക്ഷേ എന്താ പറയുക നല്ല വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ഫുള്ളി ഡിലീറ്റ് ചെയ്തു ഇന്ന് ആ അവസരം ലഭിച്ചിരിക്കുകയാണ് സനലും കുടുംബമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിൻസ് ബ്രോയും കുടുംബമുണ്ട് ജിൻസ് ബായും കുടുംബമുണ്ട് പിന്നെ അതുപോലെ തന്നെ ബെന്നിബായും കുടുംബമുണ്ട് അപ്പം പല കുടുംബങ്ങൾ നിങ്ങൾ മുമ്പേ കണ്ട പോലെ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് ഈ ഡാർക്ക് ഹെഡ്ജസ് കാണാൻ വന്നിരിക്കുകയാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇത് നല്ല കാലാവസ്ഥയാണ് നല്ല രസമാണ് കാണാൻ മഴയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഈ എക്സ്പീരിയൻസിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ലെറ്റ്സ് ഗോ I know you noticed the chaos around us. I feel so close to you. But if you really knew all the lights around, I'll call. Never need to say goodbye. I'll come back later by your door. Is there any place you wanna go? Do I learn to know nobody inside? You and me together in the night. But someone else was holding you so close. I go by myself with only memories to hold. What are you gonna tell me? What are you gonna tell me? What are you gonna tell me? You thought I knew. What are you gonna tell me? What are you gonna tell me? What are you gonna tell me? Experience. കണ്ണിന് കുളിർമയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണോ അതന്നെ പക്ഷേ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ അവർ ഈ ലൊക്കേഷനെ ഇതൊന്നും ടാർ ചെയ്തിട്ടില്ലായിരുന്നു ടോട്ടലി മാറ്റി കേട്ടോ
പക്ഷേ എങ്കിലും ഒരു രക്ഷയില്ല അല്ലേ. ആണാണോ? എന്തായാലും അടിപൊളി നല്ലൊരു കാലാവസ്ഥയായിരുന്നു അല്ലേ? അതെ തന്നെ. പിന്നെ ഇന്ന് നമുക്ക് നല്ലൊരു ആക്ടറിനെ കിട്ടി. ആക്ടറിനെ ഒന്ന് കണ്ടുപിട്ടെ. ആക്ടർ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവനെ ഇവനെ തലങ്ങും വിലങ്ങും ഞങ്ങൾ ഇന്ന് ഓടിച്ചു. എടാ എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? പൊളിയായിരുന്നു അല്ലേ? ആദ്യമായിട്ട് വന്നു അല്ലേ? പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇന്ന് പിന്നെ വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. മരങ്ങളാണെങ്കിലും അതിന്റെ ഒരു ഭംഗി വേറെയാ. വായ തുറന്നാൽ നുണ മാത്രം പറയുന്നൊരു കുട്ടിയാണ്. ക്യാമറയുടെ ഫ്രണ്ടി അടിക്കട്ടാ, പിന്നെ അടിച്ചാ മതി. അതെ ജെസ്മി, അന്ന് വന്നതാണോ ഇന്ന് വന്നതാണോ ഇഷ്ടപ്പെട്ടെ? ഇന്നാവുമ്പോ മിച്ചരെയും കൂടെ എന്താ പറയാ, ഒത്തിരി പേര് കമ്പനി ഉണ്ടായിരുന്നു. ചുമ്മാ കണ്ടതിൽ കൂടുതൽ അലമ്പ് കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ, എൻജോയ് ചെയ്തു. അതെ, പിള്ളേരും എൻജോയ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണാം, ബാക്കിൽ കാണാം. കൊണ്ടാണ്ട എല്ലാം എൻജോയ് ചെയ്യാം. അടിപൊളിയായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിലൊക്കെ പോകാൻ പിള്ളേരെയൊക്കെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും പോയേ പറ്റൂ. അതുകൊണ്ട് പോകാൻ ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നു. അതന്നെ റോസേ ഇരിക്കുകയാണ്. പണ്ട് ലാൻസിനകത്ത് കുടുങ്ങിപ്പോയ ഓർമ്മയുണ്ടോ പെട്ടി? സെലിന അതിനകത്ത് കയറി ഭയങ്കര എന്നാ പറയാ, നാട്ടിലത്തെ ഒരു ഫീലിംഗ്. കയറി നിക്കാൻ പറ്റും നമുക്ക്. അതെ, ഒത്തിരി എല്ലാരും കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് ഫ്രണ്ട്സ് എല്ലാരും വന്ന് അങ്ങനെ എല്ലാരും കളിച്ച് പൊളിച്ചങ്ങ്. അപ്പൊ ഗായ്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഡാർക്ക് ഹെഡ്ജസിൽ വന്നു. ഇവിടുത്തെ ഒരു എന്താ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിന്ന് അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പ്രകൃതി ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെ രണ്ടു മൂന്ന് ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അലമ്പാൻ പറ്റുന്ന ഫാമിലീസ് നമ്മുടെ കൂടെ ഉള്ളതും. അപ്പൊ ശരിക്കും ഇന്നത്തെ ഡേ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നിടം വരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.